സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആദ്യ സംഘം കോഴിക്കോടെത്തി. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള സംഘമാണ് എത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സംഘാടകർ സ്വീകരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ആദ്യ സംഘങ്ങൾക്ക് വലിയ വരവേൽപ്പാണ് കോഴിക്കോട് നൽകുന്നത്. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസുമാണ് ഇവരെ വരവേൽക്കാൻ മുൻനിരയിലുള്ളത്. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, എങ്ങനെയാണ്, എത്ര ആഘോഷപൂർവ്വമാണ് ഈ വരവേൽപ്പ്? തീർച്ചയായിട്ടും കോഴിക്കോടിന്റെ മധുരമായ ഹൽവ നൽകിക്കൊണ്ടാണ് ഈ കുട്ടികളെ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ സ്വീകരണ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് ആരാർപ്പണം നടത്തി അവർക്ക് മധുരം നൽകി അവരെയാണ് സ്വീകരിക്കുന്നത്. അതും രണ്ട് മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രിയാണ്, മറ്റൊന്ന് ഈ ഒരു പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള മന്ത്രിയാണ്. രണ്ടുപേരും ഒരുമിച്ചെത്തിയാണ് ഇത്തരത്തിൽ വലിയൊരു സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ള ടീമാണ് ഇപ്പോൾ ആദ്യം എത്തിയിട്ടുള്ളത്. കോഴിക്കോട് ഉച്ചയോടെത്തിയ ജനശതാബ്ദിയിലാണ് ഈ സംഘം ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇവരെയാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വലിയ തോതിൽ അവരെ സ്വീകരിക്കുന്നത്. അവരിപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് ആയിരിക്കും ആദ്യം പോകുന്നതായിരിക്കാം. ഇന്ന് രാവിലെ മുതൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരുന്നു. ഓരോ ജില്ലകൾക്കും പ്രത്യേകം രജിസ്ട്രേഷൻ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തും എത്തിയ സംഘത്തിന് അവിടെ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഏതായാലും രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഇനി ഓരോ സംഘമായി ഇങ്ങോട്ടെത്തും. അല്പസമയത്തിനകം തന്നെ പാലക്കാട് സംഘം ഇങ്ങോട്ട് എത്തുന്നതായിരിക്കും. ശരി, കോഴിക്കോട് കലോത്സവത്തിന്റെ ആവേശത്തിലാണ് ആദ്യ സംഘങ്ങളാണ് എത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വലിയ വരവേൽപ്പാണ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നുള്ള സംഘത്തിന് നൽകുന്നത്. സ്വർണ്ണക്കപ്പ് ഇപ്പോൾ ജില്ലാ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചുരുങ്ങുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പിന്റെ ഘോഷയാത്രയാണ് അല്പസമയത്തിനകം രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ രാമനാട്ടുകര ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണ കപ്പ് ഇന്ന് ജില്ലയിൽ പ്രയാണം നടത്തുക. എന്നിട്ട് ഈ മെയിൻ വേദിയായിട്ടുള്ള വിക്രം മൈതാനിയിൽ ഈ ജാഥ സമാപിക്കും. അതിനിടയിൽ നിരവധി ആളുകൾ, അതായത് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. വിദ്യാർത്ഥികളുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ എല്ലാവരും ഇതിനോടകം സജ്ജമാണ്. കോഴിക്കോട് ജില്ലയിൽ ഇനിയുള്ള രാപ്പകലുകൾ അത് കലയുടേതാണ്. എല്ലാ വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങളും, സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനവിഭാഗങ്ങളും കോഴിക്കോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരിക്കും. പ്രത്യേകിച്ച് ഇത്തവണത്തെ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡിനെ തുടർന്ന് മേളകളെല്ലാം തന്നെ നിർത്തിവെച്ചൊരു സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിൽ ഇത്തവണത്തെ മേളക്ക് കൂടുതൽ പൊലിമയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് കോഴിക്കോട് കൂടി ഇത്തവണ കലോത്സവം എത്തുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും അല്പസമയത്ത് ഇപ്പോൾ ഇവിടെ നിന്നും ഈ ജാഥ ആരംഭിക്കും. സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ജാഥ ഇവിടെ നിന്നും ആരംഭിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പോലീസ് സേന തയ്യാറാണ്, ഒപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തയ്യാറാണ്. അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്, ഒപ്പം തന്നെ പൊതുജനങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന വലിയ ആഘോഷമായിട്ടുള്ള ഒരു യാത്രയ്ക്കാണ് ഇവിടെ നിന്നും തുടക്കമാവുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിലേക്ക് കോഴിക്കോട് ജില്ല എത്തുകയാണ്. ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിലെത്തി. അവിടെ വലിയ സ്വീകരണമാണ് നൽകുന്നത്. അതിനുശേഷം ഒരു പ്രയാണമായി അത് Prathana Vedi Leketum Ade Samayam, Kozhikode Railway Stationil, Kalotsathil Pankedukkanula, Adya Sanghangaleti, Thiruvananthapurathu ninnum Kollathu ninnulla Sanghangalkku, Mantrimaru Valiya Varavelppanu Nalkiyathu, Mathuram Nalkiyanu Avare Sweekarichathu.